ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഈ സ്പോർട്സ്, എന്താണ് കണ്ടന്റ് ക്രിയേഷൻ, ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു കരിയറായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ വീഡിയോ തീർച്ചയായും പാരൻസ് കൂടി കാണാനുള്ളതാണ്. മച്ചന്മാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ റിലീസ് ചെയ്യാൻ ഇനി ഏതാണ്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഗെയിം ഇഷ്ടപ്പെടാത്ത ആരും തന്നെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവില്ല. ആദ്യം തന്നെ നമുക്ക് പാരൻസ് അറിയാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. ആദ്യം തന്നെ എന്താണ് ഇ സ്പോർട്സ്, അല്ലെങ്കിൽ എന്താണ് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയാം. ഏതൊരു മൾട്ടിപ്ലെയർ ബാറ്റിൽ ഗ്രൗണ്ട് ഗെയിം അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടിംഗ് ഗെയിം ഒരു പ്രൊഫഷണൽ രീതിയിൽ കോമ്പറ്റിറ്റീവായി കളിക്കുന്നതിനാണ് ഇ സ്പോർട്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്കൽ സ്പോർട്സ് എന്ന് പറയുന്നത്. ഇത് കളിക്കുന്നതിനായി സപ്പോർട്ട് തന്നെ കുറേ ഇ സ്പോർട്സ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇ സ്പോർട്സ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാവും. 2010 ശേഷം അമേരിക്ക പോലുള്ള രാജ്യത്ത് ഇ സ്പോർട്സ് ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു കരിയറായി തിരഞ്ഞെടുത്ത കുറേ വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ മന്ത്ലി ഇൻകം ഇവിടെയുള്ള സർക്കാർ ജോലിക്കാരുടെ 2-4 ഇരട്ടിയാണ് എന്ന് തന്നെ പറയാം. ഇന്ത്യ എന്നീ രാജ്യത്ത് ഇ സ്പോർട്സ് എന്താണെന്നും ഗെയിം എങ്ങനെ ഒരു കരിയർ അല്ലെങ്കിൽ സൈഡായിട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്ന് മനസ്സിലാകാതെയാണ് പല മാതാപിതാക്കളും ഇത് എതിർക്കുന്നത്. ഡോക്ടറും എഞ്ചിനീയറും സർക്കാർ ജോലിയും മാത്രമല്ല ഇ സ്പോർട്സിലൂടെ സമ്പാദിക്കാം എന്ന് കാണാൻ പോകുന്നതുള്ളൂ. അങ്ങനെ കേരളത്തിൽ നിന്ന് ഒരു ഇ സ്പോർട്സ് അത്ലീറ്റ് എന്ന രീതിയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാവുന്ന ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ബ്ലൈൻഡ് സൈക്കോ. ഇനി എന്താണ് കണ്ടന്റ് ക്രിയേഷൻ എന്നതിനെ പറ്റി സംസാരിക്കാം. 4000 hour വാച്ച് ടൈമും 1K സബും കുത്തി കയറ്റിയാൽ യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. അതിന് വ്ലോഗിംഗ് ആയിട്ടുണ്ട്, ഫുഡ് മേക്കിംഗ് ആയിട്ടുണ്ട്, ട്രാവൽ വ്ലോഗിംഗ് ആയിട്ടും നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഗെയിമിംഗ് വഴിയും കണ്ടന്റ് ഉണ്ടാക്കിയെടുക്കാം. അത് കാണാനായി ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ലോകത്തിലെ നാനാ ഭാഗത്തുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവുകയും ചെയ്യും. ബട്ട് കണ്ടന്റ് ക്രിയേഷൻ ഈസി അല്ലെങ്കിലും പരിശ്രമിച്ചാൽ നമുക്ക് നേടിയെടുക്കാം എന്ന് കാണിച്ചെന്ന ഉദാഹരണങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട കാസ്ട്രോയും കേരള ബോയും ഒക്കെ പോലുള്ള ഗെയിമേഴ്സ്. ഇപ്പം ഞാനും നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും വീഡിയോ ഇടാൻ സാധിക്കുന്നതാണ്. 2020 ശേഷമാണ് ഇ സ്പോർട്സ് എന്ന ഇൻഡസ്ട്രി ഇന്ത്യ അംഗീകരിക്കാൻ തുടങ്ങിയതും കുറേ ഇൻവെസ്റ്റേഴ്സ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും തുടങ്ങിയത്. വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇ സ്പോർട്സ് ഒരു വലിയ റെവല്യൂഷൻ തന്നെ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ലൊരു ഡിവൈസിനായി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതും നല്ല സ്കില്ലിനായി സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതും നമുക്ക് നേട്ടം തന്നെ ഉണ്ടാവും, അതിൽ ഒരു സംശയം വേണ്ട. സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാനുള്ളതാണ്, അതാർക്കും നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം മച്ചാമാരെ, എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഈ വീഡിയോ കാണുന്ന എല്ലാ മച്ചാന്മാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങളുടെ പാരൻസിലേക്കും കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഐഡിസ് നിഞ്ജ സൈനിങ് ഓഫ്. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.